നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട രാജ്യങ്ങൾക്ക് ധനസഹായമായി വായ്പ നൽകുന്നത് ചൈന വീണ്ടും തുടരുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ അയൽക്കാർക്ക് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ, ഭൂട്ടാൻ, നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പോഴിതാ പാകിസ്ഥാനും. പാകിസ്ഥാന് നേരത്തെ തന്നെ ചൈന വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ചില തുറമുഖങ്ങൾ വികസിപ്പിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനു മുന്നേ തന്നെ ചൈന വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകി വന്നിരുന്ന രാജ്യമാണ്. ഇപ്പോൾ അടിയന്തിരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് പാകിസ്ഥാനിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പാകിസ്ഥാൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും നടന്നു പോകാൻ തക്ക ഫണ്ട് അല്ലെങ്കിൽ അതിനുള്ള വരുമാനം, വിദേശ നാണ്യ ശേഖരം ഇതൊന്നും പാകിസ്ഥാനില്ല. അത്തരത്തിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അന്താരാഷ്ട്ര സഹായത്തിൻ്റെ ധനസഹായത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഒരു രാജ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. IMF പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖലയെ കരകയറ്റുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ്. അവർ ആ രാജ്യത്തോട് ചില സാമ്പത്തിക നിയന്ത്രണ പദ്ധതികളും ചില മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഷ്കരണത്തിൻ്റെ പാതയിലാണ് പാകിസ്ഥാൻ. ആ രാജ്യത്തിന് വീണ്ടും ചൈന ഇപ്പോൾ $700 മില്യൺ സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഇതിനോടകം തന്നെ ചൈനീസ് സഹായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സഹായത്തിൽ അമേരിക്ക ഇപ്പോൾ ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തൊട്ടയൽപ്പക്കത്തുള്ള രാജ്യങ്ങൾക്ക് വളരെ ഉദാരമായി ചൈന വായ്പ നൽകുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അതൊരു സുരക്ഷാ ഭീഷണിയായി ഇന്ത്യ കാണണം എന്നാണ് അമേരിക്ക ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഈ ആശങ്ക അസ്ഥാനത്തല്ല, തീർച്ചയായും ചൈനയുടെ ഉദ്ദേശവും അതുതന്നെയാണ്. പക്ഷേ ഇന്ത്യ ചൈനയെ ഒട്ടും ഇപ്പോൾ ഭയക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ശ്രീലങ്കയ്ക്ക് ചൈന അത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു. ഒരു പരിധിവരെ ശ്രീലങ്കയെ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു രാജ്യമാക്കി മാറ്റിയത് അല്ലെങ്കിൽ കടക്കണിയിൽ അകപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ചൈനീസ് സഹായമാണ് എന്ന് ശ്രീലങ്കൻ രാജ്യം പോലും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ശ്രീലങ്കൻ ഭരണാധികാരികൾ പോലും ചൈനയുടെ കടത്തിലെ പതിഞ്ഞിരിക്കുന്ന അപകട കെണിയെക്കുറിച്ച് ഇപ്പോൾ അവർ ബോധവാന്മാരാണ്. ശ്രീലങ്കയുടെ പല തുറമുഖങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ചൈനയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖത്ത് ചൈനയുടെ ഒരു ചാരക്കപ്പൽ നങ്കൂരമിടാൻ ശ്രമിച്ചത്. അവിടെ ഇന്ത്യ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നു. കാരണം ഹമ്പൻതോട്ട പോലുള്ള തുറമുഖങ്ങളിൽ പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങളും, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുണ്ടാക്കിയ ഉഭയകക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പടക്കപ്പലുകൾ ശ്രീലങ്കൻ തുറമുഖങ്ങളിൽ അടുക്കണമെങ്കിൽ അതിന് ഇന്ത്യയുടെ അനുമതി വേണം. പക്ഷേ ശ്രീലങ്കൻ തുറമുഖങ്ങൾ ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ്. ചൈനയ്ക്ക് തീരുമാനമെടുക്കാവുന്ന ഒരവസ്ഥയിലാണ്. അത്തരത്തിലുള്ള ഒരു കടക്കെണിയാണ് ശ്രീലങ്കയിൽ, ശ്രീലങ്കയ്ക്ക് അല്ലെങ്കിൽ ശ്രീലങ്കയെ ലക്ഷ്യമാക്കി ചൈന പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ചൈനയുടെ ചാരക്കപ്പൽ, അതൊരു ഗവേഷണ കപ്പൽ എന്ന പേരിൽ അവിടെ നങ്കൂരമിട്ടിരുന്നു. പക്ഷേ ചൈനയുടെ ചാരപ്രവൃത്തി ഫലം കണ്ടില്ല. ഇന്ത്യ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുവെന്ന് മാത്രമല്ല, അത്യുന്നതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചൈനയുടെ വിവരം ചോർത്തൽ ഇന്ത്യ തടയുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ ഈ പാകിസ്ഥാനെയും സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ കാര്യങ്ങളിൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരവസരമായി ചൈന ഇതിനെ ഉപയോഗിക്കും, ഈ കടത്തെ ഉപയോഗിക്കും, ഈ സാമ്പത്തിക സഹായത്തെ ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ആശങ്ക. അത്തരം സാമ്പത്തിക സഹായങ്ങൾ, ഇൻ്റലിജൻസ് സഹായങ്ങളൊക്കെ നേരത്തെയും ചൈന ഇന്ത്യക്ക്, ചൈന പാകിസ്ഥാന് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് സംബന്ധിച്ച് അത്രമാത്രം ആശങ്കയില്ല. പക്ഷേ ഇന്ത്യ കരുതലോടുകൂടിയാണ് ഇരിക്കുന്നത് പാകിസ്ഥാന് കൊടുക്കുന്ന ധനസഹായത്തിൽ എന്ന് വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം, ഈ പറയുന്ന അമേരിക്ക പോലും പല ഘട്ടത്തിലും പാകിസ്ഥാന് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സാമ്പത്തിക സഹായങ്ങൾ ഏറ്റവും അടുത്ത കാലത്ത് പോലും ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ പാർട്സുകളൊക്കെ പാകിസ്ഥാന് കൈമാറാനും സഹായം നൽകാനും സാമ്പത്തിക സഹായം നൽകാനുമൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ അത് പാതി വഴിയിൽ അമേരിക്ക തന്നെ അതിൻ്റെ അപകടം മണത്തിട്ട് ഉപേക്ഷിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ചരിത്രത്തിൽ പലപ്പോഴും പാകിസ്ഥാന് ആയുധവും അതുപോലെ തന്നെ പണവും കൊടുത്തിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അന്നൊക്കെ ഇന്ത്യ
അമേരിക്കയോട് അതിൻ്റെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അത് അവഗണിച്ചു. പക്ഷേ അനുഭവത്തിൽ നിന്നും അമേരിക്ക അത് പഠിക്കുകയാണ് ചെയ്തത്. അതേ അമേരിക്കയാണ് ഇന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി എത്തുന്നത്. ചൈന നൽകിയ സാമ്പത്തിക സഹായം പാകിസ്ഥാനെ കൂടുതൽ അപകടകാരിയാക്കും. ഇന്ത്യ അതൊരു സുരക്ഷാ പ്രശ്നമായി എടുക്കണം എന്നൊരു ഉപദേശം നൽകുന്നത് എന്നതും വളരെ വിചിത്രമായി തോന്നുന്നു. എന്തായാലും ഇന്ത്യയ്ക്ക് എതിരെയുള്ള ശത്രുക്കളെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ശക്തികളെ ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അവർക്കെതിരായ പ്രതിരോധ നടപടികളും പ്രതിരോധ തന്ത്രങ്ങളും ഇന്ത്യ ഒരുക്കിയിട്ടുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.